ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. അതിലേക്ക് 1 kg ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വച്ചിട്ടുണ്ട്. 1 inch വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം അരിഞ്ഞു വെച്ചത്. 1/2 കപ്പ് പുളിയുള്ള തൈര് എടുത്തു വച്ചിട്ടുണ്ട്. 3 സവാള ചെറുതാക്കി അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില. ആദ്യമായി പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 teaspoon കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം 1 inch വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞതും 8 വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞതും ഇട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 3 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 1 teaspoon ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 tablespoon മല്ലിപ്പൊടി, 1 tablespoon കുരുമുളക് പൊടി, ഇത് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ഗരം മസാല. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 cup തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്, അല്ലെങ്കിൽ 1 തക്കാളി അരിഞ്ഞത് ചേർത്താലും മതി. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 kg ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/4 teaspoon ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം 8 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇനി വെള്ളം ചെറുതായി വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 tablespoon കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.